നമസ്കാരം തീട്ട ശേഷം അതേ ട്രെയിനിൽ കണ്ണൂരെത്തി പരിശോധനക്കിടയിലും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഷാറൂഖ് സൈഫിയുടെ മുഴി തീവെപ്പിന് ശേഷം അതേ ട്രെയിനിൽ തന്നെ കണ്ണൂരിലെത്തിയെന്ന് ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ മുഖ്യപ്രതി ഷാറൂഖ് സൈഫിയുടെ പ്രാഥമിക മുഴി റെയിൽവേ സ്റ്റേഷനിൽ പോലീസിന്റെ പരിശോധന നടക്കുമ്പോൾ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ആദ്യമായാണ് കേരളത്തിൽ എത്തുന്നത് പുലർച്ചെയോടെയാണ് രത്നഗിരിയിലേക്ക് പോയത് ടിക്കറ്റ് എടുക്കാതെ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു യാത്ര ചെയ്തതെന്നും ഷാറൂഖ് സൈഫി പോലീസിനോട് പറഞ്ഞു അക്രമം നടത്തിയത് എന്തിനെന്ന ചോദ്യത്തിന് പിന്നിൽ തന്റെ കുബുദ്ധി ആണെന്നായിരുന്നു പ്രതിയുടെ മറുപടി എന്നാൽ ഇയാളുടെ ഈ മൊഴി മുഖവിലേക്ക് എടുക്കാനാവില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി അതേസമയം അക്രമം നടത്തിയ ട്രെയിനിൽ തന്നെയാണ് രക്ഷപ്പെട്ടതെന്ന മൊഴി ഗുരുതരമായ കാര്യമാണ് പോലീസ് ഇയാൾക്കായി പരിശോധന നടത്തുമ്പോഴെല്ലാം ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലുമായി ഇയാൾ ഉണ്ടായിരുന്നു എന്നത് ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് നേരത്തെ കുറ്റം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് മറ്റൊരാളുടെ ഉപദേശമെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി പറഞ്ഞതായുള്ള വിവരം പുറത്തു വന്നിരുന്നു ആക്രമണം നടത്തിയതിൽ നല്ലത് സംഭവിക്കുമെന്ന് ഒരാൾ ഉപദേശം നൽകിയത് കൊണ്ടാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞത് ദില്ലിയിൽ നിന്ന് മുംബൈ വരെ ഒരു സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്നുവെന്ന് ഷാറൂഖ് സൈഫി പോലീസിനോട് പറഞ്ഞു ഇയാളെ യാത്രയിലാണ് പരിചയപ്പെട്ടത് കോഴിക്കോട്ടേക്കുള്ള ജനറൽ ടിക്കറ്റാണ് കൈവശമുണ്ടായിരുന്നത് എന്നാൽ ഏത് സ്റ്റേഷനിൽ ഇറങ്ങി എന്നറിയില്ല ട്രെയിൻ ഇറങ്ങിയതിന് പിന്നാലെ പമ്പിൽ പോയി 3 കുപ്പി പെട്രോൾ വാങ്ങി തൊട്ടടുത്ത ട്രെയിനിൽ കയറി ആക്രമണം നടത്തുകയായിരുന്നു പെട്രോൾ ഒഴിച്ച ശേഷം കയ്യിൽ കരുതിയ ലൈറ്റർ കൊണ്ട് കത്തിച്ചുവെന്നും പ്രതി പറഞ്ഞതായാണ് വിവരം ജയിലുകളിൽ മതസംഘടനകൾക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ നീക്കി ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററുമെല്ലാം തടവുകാർക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സംഘടനകൾക്ക് കഴിയും ജയിൽ മേധാവി കൊണ്ടുവന്ന നിയന്ത്രണത്തിനെതിരെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് മാറ്റം വരുത്തിയത് ജയിലുകളിൽ ആധ്യാത്മിക മത പഠന ക്ലാസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഉത്തരവ് മണിക്കൂറിനുള്ളിലാണ് ജയിൽ വകുപ്പ് തിരുത്തിയത് KCBC അധ്യക്ഷൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് നടപടി വിശുദ്ധ വാരത്തിൽ വന്ന നിയന്ത്രണം പിൻവലിക്കണം എന്ന് കർദിനൽ കമ്മീസ് ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലും മതസംഘടനകൾക്ക് ജയിലുകൾക്ക് അകത്ത് പ്രവേശനമുണ്ടായിരുന്നു ഇവർ തടവുപുള്ളികൾക്ക് ആധ്യാത്മിക ക്ലാസുകൾ നൽകിയിരുന്നു ഇത്തരം സംഘടനകൾക്ക് പ്രവേശനം നൽകേണ്ട എന്നായിരുന്നു ജയിൽ മേധാവിയുടെ ഉത്തരവ് ഇതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം പക്ഷേ എന്താണ് കാരണമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല തലച്ചോറിൽ രക്തം കട്ട പിടിച്ചു എന്നിട്ടും തീവ്രപരിചരണ വിഭാഗത്തിലാക്കിയില്ല മരണത്തിന് ചികിത്സാ പിഴവെന്ന് കുടുംബം വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം മധ്യവയസ്കൻ മരിച്ചെന്ന് പരാതി തരുവണ വിയൂർക്കുന്ന് കോളനിയിലെ രാമനാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് പരിശോധനയിൽ തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടും രോഗിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി മെഡിക്കൽ കോളേജിനുള്ളിൽ വെച്ച് ബന്ധുക്കളും ഡോക്ടർമാരും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി ഇന്നലെ രാത്രിയാണ് തരുവണ വിയൂർക്കുന്ന് കോളനിയിലെ രാമൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് തലകറക്കത്തെ തുടർന്നാണ് രാമനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് എന്നാൽ രാമന് വേണ്ട രീതിയിലുള്ള ചികിത്സ മാനന്തവാടി മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയില്ല എന്നാണ് കുടുംബം പരാതിപ്പെടുന്നത് മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയിൽ കുടുംബം വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും വിഷയത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് ഒരു കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നു BJP രാജ്യത്തിനായി പ്രവർത്തിക്കുന്നു ആന്റണി കോൺഗ്രസ് ഒരു കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നു BJP രാജ്യത്തിനായി പ്രവർത്തിക്കുന്നു അനിൽ ആന്റണി BJPയിൽ ചേർന്നതിന് പിന്നാലെ കോൺഗ്രസിലെ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് ഒരു കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്നായിരുന്നു അനിൽ ആന്റണിയുടെ വിമർശനം എന്നാൽ BJP രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇന്ത്യയെ ഉന്നതങ്ങളിലേക്ക് നയിക്കാനുള്ള കാഴ്ചപ്പാടാണ് മോദിക്കുള്ളതെന്നും അനിൽ ആന്റണി പറഞ്ഞു ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മെ കാത്ത് രക്ഷിക്കും എന്ന സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ചായിരുന്നു അനിൽ ആന്റണിയുടെ BJP പ്രവേശനം കോൺഗ്രസ് നേതാക്കൾ ഒരു കുടുംബത്തിനായി പ്രവർത്തിക്കുമ്പോൾ താൻ രാജ്യത്തിനായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അനിലിന്റെ വിശദീകരണം പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും അതുപോലെ നിലനിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് വ്യക്തിത്വത്തെക്കുറിച്ചുള്ള പ്രശ്നമല്ല ആശയപരമായ വ്യത്യാസമാണ് ശരിയായ തീരുമാനമാണ് എടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്നും അനിൽ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിൽ ചേർന്നു BBC ഡോക്യുമെന്ററി വിവാദത്തെ തുടർന്നാണ് അനിൽ ആന്റണി കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞത് KPCC ജനറൽ മീഡിയ കൺവീനറായിരുന്ന അനിൽ ആന്റണി BBCയുടെ നടപടി ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും മുൻവിധിയുള്ള ചരിത്രമുള്ള ചാനലാണ്
ബിബിസി എന്നും ഇറാഖ് യുദ്ധത്തിന്റെ തലച്ചോറായിരുന്നു മുൻ യു കെ വിദേശകാര്യ സെക്രട്ടറി ജാക്ക് സ്ട്രോ എന്നും അനിൽ ആന്റണി ട്വീറ്റ് ചെയ്തിരുന്നു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമുന്നയിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് തിരിച്ചടിയായിരുന്നു. അങ്ങനെ ഒരു വിക്കറ്റ് കൂടി അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ ശിവൻകുട്ടി. എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ കോൺഗ്രസിനെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത്. അങ്ങനെ ഒരു വിക്കറ്റ് കൂടി എന്ന് മാത്രമാണ് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. കുറിപ്പിന് താഴെ അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനത്തെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളെയും ചിലർ വിമർശിക്കുന്നുണ്ട്. അതേസമയം ഇന്ന് ഉച്ചയോടെ ബി ജെ പി ദേശീയ ആസ്ഥാനത്തെത്തി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്നാണ് അനിൽ ആന്റണി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊപ്പമാണ് അനിൽ ആന്റണി ബി ജെ പി ആസ്ഥാനത്തെത്തിയത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ അനിലിനെ സ്വീകരിച്ചു. അനിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം രാജ്യ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നയാൾ ആണ് എന്ന് വി മുരളീധരൻ പറഞ്ഞു. 100 വയസ്സുകാരനായി ഞെട്ടിച്ച് വിജയരാഘവൻ. പൂക്കാലം ട്രെയിലർ പുറത്തിറങ്ങി. ആനന്ദം എന്ന ചിത്രത്തിന് ശേഷം ഗണേഷ് രാജ് എഴുതി സംവിധാനം ചെയ്യുന്ന പൂക്കാലം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. അവധിക്കാലത്ത് കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയി കാണാവുന്ന ചിത്രമാകും പൂക്കാലം എന്ന് ട്രെയിലർ ഉറപ്പു നൽകുന്നു. April 8 ചിത്രം തിയേറ്ററുകളിലെത്തും. ഒരു ഇടത്തരം കുടുംബത്തിലെ 100 വയസ്സുള്ള ദമ്പതിമാരുടെ കഥ പറയുന്ന ചിത്രം ഇട്ടൂപ്പിന്റെയും കൊച്ചു ത്രേസ്യാമയുടെയും അവരുടെ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും കഥയാണ് പറയുന്നത്. വിജയരാഘവനും കെ പി എസ് സി ലീലയുമാണ് ഇട്ടൂപ്പ് കൊച്ചു ത്രേസ്യാമ ദമ്പതിമാരായി ചിത്രത്തിലെത്തുന്നത്. അരുൺ കുര്യനാണ് എൽ സിയുടെ ഭാവി വരൻ സുശീലനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആനന്ദത്തിന്റെ ഛായാഗ്രഹകനായ ആനന്ദ് സി ചന്ദ്രനാണ് പൂക്കാലത്തിന്റെയും ഡി ഒ പി. ആനന്ദത്തിന്റെ മനോഹര ഗാനങ്ങൾ ഒരുക്കിയ സച്ചിൻ വാര്യർ തന്നെയാണ് സംഗീതവും ഒരുക്കുന്നത്. വളരെ സുപ്രധാനമായ ഒരു കഥാപാത്രത്തെ സുഹാസിനിയും അവതരിപ്പിക്കുന്നു. ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, ജോണി ആന്റണി, അരുൺ കുര്യൻ, അനു ആന്റണി, റോഷൻ മാത്യു, ശരത് സഭ, അരുൺ തുടങ്ങിയവരും മറ്റു കഥാപാത്രങ്ങളായി എത്തുന്നു. ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് അവസാനമായി പവൻ കല്യാണിന്റെ ഉസ്താദ് ഭഗത് സിംഗ് തുടങ്ങി. പവൻ കല്യാൺ ചിത്രമായി ഏറെക്കാലം പറഞ്ഞു കേട്ടിരുന്ന ഒന്നാണ് ഉസ്താദ് ഭഗത് സിംഗ്. ഹരിശങ്കറാണ് ചിത്രത്തിന്റെ സംവിധാനം. ഉസ്താദ് ഭഗത് സിംഗ് എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ഓൺലൈനിൽ ലഭിക്കുന്നത്. പവൻ കല്യാൺ ചിത്രം ചിത്രീകരണം തുടങ്ങിയെന്നതാണ് പുതിയ വാർത്ത. ശ്രീ ലീലയാണ് ചിത്രത്തിൽ നായികയാവുന്നത് എന്നാണ് റിപ്പോർട്ട്. 2016 വിജയ് നായകനായി പുറത്തെത്തിയ ചിത്രം തെരിയുടെ റീമേക്കാണ് ഉസ്താദ് ഭഗത് സിംഗ് എന്ന് റിപ്പോർട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഉസ്താദ് ഭഗത് സിംഗ് എന്ന ചിത്രം മൈത്രി മൂവി മേക്കേഴ്സ് ആണ് നിർമ്മിക്കുക. ഹരിഹര വീര മല്ലു എന്ന ചിത്രം പവൻ കല്യാണിൻ്റെതായി റിലീസ് ചെയ്യുന്നുണ്ട്. കൃഷ്ണ ജഗർമുടി ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കീരവാണിയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം. അർജുൻ രാംപാൽ, നർഗീസ് ഫബ്രി, ആദിത്യ മേനോൻ എന്നിവർ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ദിംല നായിക എന്ന ചിത്രമാണ് പവൻ കല്യാണിൻ്റെതായി ഒടുവിൽ പ്രദർശനത്തിനെത്തിയത്. വാർത്തകൾ തുടരും. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്ക് VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം. ലീഗ്രാൻഡ്, LNT, LES, ഹാവൽസ്, വിഗാർഡ്, ക്രോംപ്ടൺ, പോളികാപ് തുടങ്ങിയ ബ്രാൻഡുകളുടെ വമ്പൻ ശേഖരം. തിരുവനന്തപുരത്ത് മറ്റെങ്ങും ലഭിക്കാത്ത വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ്. RR, വിഗാർഡ്, ഫിനോളെക്സ്, പോളികാപ് തുടങ്ങിയവയുടെ വയർ ഉൽപ്പന്നങ്ങളും വൻ വിലക്കുറവിൽ ലഭ്യമാണ്. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ ബ്രാൻഡുകളുടെയും ജെനുവൻ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഹോൾസെയിൽ നിരക്കിൽ സൈറ്റിൽ എത്തിച്ചു നൽകുന്നു പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. ഞങ്ങളുടെ പുതിയ ഷോറൂം ട്രിവാൻഡ്രം സിറ്റിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും.